ഹായ്, എൻ്റെ പേര് ഡോക്ടർ മുഹമ്മദ് ഹഫീസ്. ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് മൈ സെൽഫ്. അറ്റ് പ്രസൻറ്റ് ഞാനിപ്പോൾ ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊല്ലത്ത് മെഡ് സിറ്റി എന്ന് പറയുന്ന ഒരു കോളേജിലാണ് പഠിച്ചത്. ഇപ്പോൾ കറൻ്റ്ലി ഇവിടെ തന്നെ ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു റീസൺ എന്താണെന്ന് പറയുമ്പോൾ, അതായത് ഫസ്റ്റ് ഇയർ എക്സാംസ്, യൂണിവേഴ്സിറ്റി എക്സാംസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഏതൊക്കെ മെറ്റീരിയൽസ് പഠിക്കണം, എങ്ങനെയൊക്കെ റിവൈസ് ചെയ്യണം, ഇത് ചെയ്യാനുള്ള ഒരു റീസൺ എന്താണെന്ന് പറയുമ്പോൾ, ആ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ബിക്കോസ് ഞാൻ എൻ്റെ ബാച്ചിൻ്റെ ബാച്ചിലർ റെപ്രസെൻറ്റേറ്റീവാണ് ഫോർ ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. ആൻഡ് ഇപ്പോൾ കറൻ്റ്ലി സ്റ്റുഡൻസ് യൂണിയൻ്റെ ചെയർമാനും കൂടിയാണ്. അപ്പം കുറേ ക്വയറീസ് വരും. അപ്പോൾ അങ്ങനെ ആ ഒരു സ്റ്റുഡൻ്റ് ഇൻട്രാക്ഷൻസ് കാരണമാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടീവ്. അപ്പം ഇനീഷ്യലി ഈ ഫസ്റ്റ് ഇയർ യൂണിവേഴ്സിറ്റി എക്സാംസ് നമ്മളിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാവില്ല എങ്ങനെയാണ് MBBSൻ്റെ ഒരു എക്സാം, യൂണിവേഴ്സിറ്റി എക്സാം കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പം ബേസിക്കലി ആൾക്കാർ പാനിക് ആവും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കാകെ വരുന്നത് 3 സബ്ജക്ട്സാണ് ഫസ്റ്റ് ഇയറിൽ. അത് ബൈ നൗ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും, മോഡൽ എക്സാം ചെയ്തിട്ടുണ്ടാവും, എന്നാലും ഒരു കണക്ഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. ഫസ്റ്റ് ഇയറിൻ്റെ ഇഷ്യൂ എന്താന്ന് പറയുമ്പം, ഫുൾ ടോപ്പിക്സ് ഒരിക്കലെങ്കിലും കംപ്ലീറ്റ് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിനെ പറ്റിയൊരു ക്ലച്ച് കിട്ടുള്ളൂ ആ ഒരു സബ്ജക്റ്റിൽ. അതായത് ഇപ്പോൾ കുറേ ടോപ്പിക്സ് ഇൻ്റർലിങ്ക്ഡ് ആണ്. ഞാനിപ്പോൾ പഠിക്കുന്ന സമയത്ത് ഫിസിയോളജിയും അനാറ്റമിയിലും ന്യൂറോ, അതായത് ന്യൂറോളജി പോർഷന് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ പഠിച്ചാൽ മതി. അതായത് അനാറ്റമിയിൽ നമ്മളിപ്പോൾ ഇപ്പോൾ സെരിബെല്ലം പഠിക്കുകയാണെങ്കിൽ ഏകദേശം അതേ സാധനം തന്നെയാണ് ഫിസിയോളജിയിലും വരിക. ജസ്റ്റ് ഫിസിയോളജിയിൽ അതിൻ്റെ ഫങ്ഷൻസ് കുറച്ചും കൂടി ഏറെ പഠിക്കുക, അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു കണക്ഷൻ കിട്ടും ഏത് എങ്ങനെ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ്, ഞാൻ ഇതിൻ്റെ എൻഡ് റിസൾട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് ഒരു ഹൗസ് സർജൻസി ഇൻ്റേൺ ആയിട്ടാണ്. അപ്പം ജസ്റ്റ് മൈ ജേർണി ത്രൂ ഔട്ട് ദി MBBS ഇൻ എ ഫ്യൂ സെക്കൻഡ്സ് ഞാൻ പറഞ്ഞുതരാം. ഇനീഷ്യലി പഠിക്കുന്ന സമയത്ത് നമുക്ക്, അതായത് ഇത് നമ്മളെല്ലാ യൂണിവേഴ്സിറ്റീസും കൊടുക്കുന്നു, എക്സാംസിൽ കുറേയൊക്കെ പഠിക്കുന്നു, എക്സാമിന് പറ്റുന്നതുപോലെ നമ്മൾ ഇതിന്ന് ഇങ്ങനെ പാസ്സായി പോകുന്നു. അന്നേരം നമുക്ക് തന്നെ നമ്മളൊരു വാല്യൂ മനസ്സിലാവില്ല. പക്ഷേങ്കിൽ ഇപ്പോൾ ഹൗസ് ഏജൻസിയിലേക്ക് കയറുമ്പോൾ എന്തോ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമുക്ക് തന്നെ അത് മനസ്സിലാവും എത്രത്തോളം എഫേർട്ട് നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ടിങ് ഫേസാണ് ഫസ്റ്റ് ഇയർ MBBSൽ. ഇപ്പോൾ തന്നെ നമ്മൾ എഫേർട്ട് ഇടുക. അതായത് അപ്പാർട്ട് ഫ്രം ദി നോൺ അക്കാദമിക് തിങ്സ്, നമ്മൾ നല്ലോണം ഇൻവോൾവ് ആയിരിക്കണം നമ്മളെ ഈ കോളേജ് ലൈഫിൽ. ഏറ്റവും കൂടുതൽ കോളേജ് ലൈഫ് ഇയേഴ്സ് കിട്ടുന്ന ഒരു ഇത് തന്നെയാണ് MBBS. സോ വി ആർ ഇൻ ദ റൈറ്റ് ട്രാക്ക് ആൻഡ് ആ ചോയ്സ് വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് നോബൽ പ്രൊഫഷൻ. എന്നാലും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറയുമ്പോൾ, നമ്മൾ അക്കാദമിക്സിലേക്ക് കുറച്ചും കൂടി ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് പറയുമ്പോൾ, ഫൈനൽ ഇയർ കഴിയുമ്പോൾ നമുക്കൊരു പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടാനുണ്ട്. ഈ സർട്ടിഫിക്കറ്റിൽ നമ്മളെ പേരിൻ്റെ ഒപ്പം നമ്മളെ ഡിസ്റ്റിങ്ഷൻ ആണോ, ഫസ്റ്റ് ക്ലാസ് ആണോ, സെക്കൻഡ് ക്ലാസ് ആണോ എന്നൊക്കെ മെൻഷൻ ചെയ്യും. അത് ജസ്റ്റ് ഫൈനൽ ഇയർ എക്സാമിൻ്റെ മാർക്ക് വെച്ചിട്ടല്ല, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫൈനൽ ഇയർ, ഈ 4 കൊല്ലത്തിൻ്റെയും മാർക്ക് ക്യുമുലേറ്റീവ് ആഡ് ഓൺ ചെയ്തിട്ടാണ് നമ്മളെ ക്ലാസ് നിശ്ചയിക്കുന്നത്. അതായത് നമ്മളെ എക്സാമിൽ ഇത് മൊത്തത്തിൽ കൂട്ടുമ്പോൾ ഏകദേശം 55% to 65% ആണ് നമ്മളെ മാർക്കെങ്കിൽ അത് സെക്കൻഡ് ക്ലാസ് ആണ്. 65% to 75% അത് ഫസ്റ്റ് ക്ലാസ് ആണ്. പിന്നെ 75%ന് മേലെ അത് ഡിസ്റ്റിങ്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ഔട്ട്കം ആദ്യം അറിയാം, എന്നിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക. ഫസ്റ്റ് ഇയറിൽ ഇതൊക്കെ നമ്മളെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നമ്മളെ പ്രിപ്പറേഷൻ കുറച്ചും കൂടി ഒന്ന് ഭംഗിയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് ജസ്റ്റ് പറഞ്ഞത്. ഇനി ഫസ്റ്റ് ഇയർ എക്സാംസിൻ്റെ, അതായത് എന്ത് പഠിക്കണം എന്നല്ല നമുക്കിപ്പോൾ ആവശ്യം. അതായത് നിങ്ങൾക്കും എനിക്കും അറിയാം നമ്മൾ എന്തൊക്കെ ടോപ്പിക്സാണ് പഠിക്കുന്നത്, ഏതൊക്കെ ബുക്കാണ് റെഫർ ചെയ്യുന്നത്, അതിൽ അർത്ഥമില്ല. ഇതിപ്പോൾ യൂട്യൂബിൽ തന്നെ നമുക്കിപ്പോൾ ഹൗ ടു പ്രിപ്പയർ ഫോർ MBBS എന്നുള്ള ഒരു സബ്ജക്റ്റിൽ പല ആൾക്കാരേറെ ലെക്ചേഴ്സും ഉണ്ടാവും. എനിക്ക് അതല്ല നിങ്ങളിലേക്ക് എത്തിക്കേണ്ട പോയിന്റ്, നമ്മളെ മൈൻഡ് സെറ്റ് എന്തായിരിക്കണം എന്നുള്ളതാണ്. അതായത് ഞാനിപ്പോൾ എക്സാമിന് പോകുന്ന സമയത്ത് ഞാൻ ഡിസ്റ്റിങ്ഷൻ ഹോൾഡർ ഒന്നുമല്ല, ഹൈ ഫസ്റ്റ് ക്ലാസ്, ദാറ്റ്സ് ഇറ്റ്. പക്ഷേങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. അതായത് നമ്മൾ എല്ലാത്തിനും പ്രിപ്പയർ ചെയ്യുക. ആ എക്സാമിൻ്റെ ഒരു കൂൾ ഓഫ് ടൈം ഉണ്ട്. അതായത് 9:30 ആണ് നമ്മളെ യൂണിവേഴ്സിറ്റി എക്സാം സ്റ്റാർട്ട് ചെയ്യുക. 9:00 to 9:20 കൂൾ ഓഫ് ടൈമാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടില്ല. ആ ടൈമിൽ നമ്മളൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ എന്തൊക്കെയാണോ പഠിച്ചത് അതൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളത് കൊടുക്കും. നമ്മളെ ബെസ്റ്റ് നമ്മൾ കൊടുക്കും. അല്ലാതെ ഒരു ക്വസ്റ്റ്യനും ലീവ് ചെയ്യാൻ പാടില്ല. പറയുന്ന മനസ്സിലായല്ലേ? അപ്പം
ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കണം എക്സാമിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ദ ഡേ ബിഫോർ ദി എക്സാം ആൻഡ് ദ മോർണിംഗ് ബിഫോർ യു എൻ്റർ ദി എക്സാമിനേഷൻ ഹാൾ, ഈ ടൈം വളരെ ക്രിട്ടിക്കലാണ്. MBBS നിങ്ങൾക്കറിയുന്നത് പോലെ തന്നെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട് ഇൻ ദ സെൻസ് ടെക്സ്റ്റ് ബുക്സ് അനുസരിച്ച് പല പോർഷൻസ് പല ടോപ്പിക് നല്ല ലെങ്തിയാണ്. ഇപ്പോൾ അനാറ്റമി ആയാലും ഫിസിയോളജി ആയാലും ബയോകെമിസ്ട്രി ആയാലും, അതുകൊണ്ട് തന്നെ എല്ലാ ടോപ്പിക്സും മോർണിംഗ് എണീറ്റിട്ട് ഒന്നും കൂടി കാണാതെ എക്സാമിന് പോയിൽ യു വിൽ ബി അറ്റ് ഹൈ റിസ്ക് ഓഫ് ലൂസിങ് ദ പോയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെ പോയിൻറ്റ്സ് പഠിച്ചിട്ടുണ്ടോ, നമ്മൾ എഴുതി വെച്ച ടെക്സ്റ്റ്, നമ്മൾ വരച്ച ടെക്സ്റ്റ് അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത നോട്ട്സ്, എല്ലാ ടോപ്പിക്സും ആ സബ്ജക്റ്റിൽ നമ്മൾ എന്തൊക്കെ പ്രിപ്പയർ ചെയ്തോ അത് ഒക്കെ രാവിലെ റിവൈസ് ചെയ്ത് എന്നിട്ട് പോകണം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറയുമ്പം, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് ലീവ് കിട്ടാറില്ല. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് എക്സാം ഇടുന്ന സമയത്ത് നമുക്ക് ഒരു പേപ്പറിൽ നിന്ന് മറ്റൊരു പേപ്പറിലേക്ക് ഒരു ദിവസം മാത്രമേ കിട്ടാറുള്ളൂ. അതായത് ഇതിപ്പം അനാറ്റമി എക്സാം ഇപ്പോൾ ഫസ്റ്റ് പേപ്പർ മൺഡേ ആണെങ്കിൽ സെക്കൻഡ് പേപ്പർ വിൽ ബി ഓൺ വെനസ്ഡേ. അപ്പം മൺഡേയിലുള്ള എക്സാം എന്തായാലും നമ്മൾ കുറച്ച് ഉറക്കമൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ടാവാം. അപ്പം മൺഡേ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഒരു എന്നിട്ട് വന്ന് കിടന്ന് ഉറങ്ങിയെന്ന് വെച്ചോ, അപ്പം വൈകുന്നേരം മുതൽ അന്നത്തെ ദിവസം അത്ര പ്രൊഡക്റ്റീവ് ആവാൻ സാധ്യതയില്ല. അന്ന് നമ്മൾ ഉറങ്ങുക തന്നെ ചെയ്യണം, എന്നാൽ മാത്രമാണ് ട്യൂസ്ഡേ മിഡ് നൈറ്റ് ആയാലും നമുക്ക് കത്തിക്കാൻ പറ്റുള്ളൂ. ഫൈൻ, അപ്പോൾ ആ ഒരു വിൻഡോ പീരീഡ് വളരെ കുറവാണ്. അതായത് ഒരു എക്സാം കഴിഞ്ഞ് നെക്സ്റ്റ് എക്സാമിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ജസ്റ്റ് നല്ലോണം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോർണിംഗ് ഒരു നൈറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പം എല്ലാ സബ്ജക്റ്റിൻ്റെയും സെക്കൻഡ് പേപ്പർ ഈ പ്രിപ്പറേഷൻ ടൈമിൽ കയ്യിലുണ്ടെന്ന് ഉറപ്പ് വരുത്തുക, അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. പറയുന്നത് മനസ്സിലായില്ലേ? അതായത് ഫിസിയോളജി പേപ്പർ 2, അനാറ്റമി പേപ്പർ 2 ആൻഡ് ബയോകെമിസ്ട്രി പേപ്പർ 1. ഓക്കെ, ബയോകെമിസ്ട്രി പേപ്പർ 2. ഇനി ജസ്റ്റ് അനാറ്റമി ഫിസിയോളജി ബയോകെമിസ്ട്രിയിലുള്ള കുറച്ച് ടിപ്സ് മാത്രം പറഞ്ഞുതരാം. അനാറ്റമി എക്സാമിൽ നമ്മൾ എല്ലാ ടോപ്പിക്ക് പഠിക്കുന്ന സമയത്തും, ഞാനിപ്പം ഫോളോ ചെയ്ത ടെക്സ്റ്റ് ചൗരേഷിയാണ്, പക്ഷേങ്കിൽ ന്യൂറോ അനാറ്റമിക്ക് ഫോളോ ചെയ്തത് വിശ്രാം സിംഗിൻ്റെ ടെക്സ്റ്റാണ്. ഓക്കെ, പക്ഷേ അങ്ങനെയാണ്, നമ്മൾ പല ടോപ്പിക്സ് പല ടെക്സ്റ്റ് ബുക്ക് നമുക്ക് സൂട്ടാവുന്ന ടെക്സ്റ്റാണ് നമ്മൾ ചൂസ് ചെയ്യുക, അല്ലാതെ എൻ്റെ റോൾമേറ്റ് ഈ ബുക്കാണ് പഠിക്കുന്നത് അപ്പം ഞാനിത് പഠിക്കുക, അങ്ങനെയല്ല. നമ്മൾ മൾട്ടിപ്പിൾ ടെക്സ്റ്റ് പഠിച്ചു നോക്കാം, നമുക്ക് ഏറ്റവും കൂടുതൽ മൈൻഡിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് ഏതാണോ ടെക്സ്റ്റ് ആ ടെക്സ്റ്റ് ഫോളോ ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഞാൻ പഠിച്ചത് ചൗരേഷിയാണ്. അപ്പോൾ നമ്മൾ അനാറ്റമി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എല്ലാ ടോപ്പിക്സിനും ഡയഗ്രാംസ് വെച്ച് പഠിക്കാൻ നോക്കുക. അതായത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാലും ജസ്റ്റ് സൈഡ് ഹെഡിങ്സ് ചെയ്യുക. നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രൊഫസേഴ്സ് ദി വിൽ ബി ഡാം ബിസി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഓരോ പോയിൻറ്സും സ്ക്രൂട്ടനൈസ് ചെയ്യാൻ അവർക്കൊരു ഞാൻ ഐ മീൻ എക്സാമിനേഴ്സിൻ്റെ മെൻറ്റാലിറ്റിയാണ് ഞാൻ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അവർക്ക് നമ്മൾ എഴുതുന്ന എല്ലാ പോയിൻറ്സും സ്ക്രൂട്ടനൈസ് ചെയ്യാൻ ടൈം കിട്ടിയെന്ന് വരില്ല. അപ്പം അവർ ഹെഡിങ്സ് ഉണ്ടോയെന്നാണ് നോക്കുക. അപ്പോൾ അനാറ്റമിക്കാണെങ്കിൽ നമ്മളൊരു ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാൽ അത് വെൽ അറേഞ്ച്ഡ് ആണ്. ഫോർ എക്സാമ്പിൾ സ്റ്റൊമക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റൊമക്ക് എഴുതുന്നു, അതെന്ത് ഓർഗനാന്ന് എഴുതുന്നു, അതിൻ്റെ അനാറ്റമിക്കൽ ലൊക്കേഷൻ എഴുതുന്നു, അതിൻ്റെ ബ്ലഡ് സപ്ലൈ എഴുതുന്നു, ആർട്ടീരിയൽ സപ്ലൈ, വീനസ് സപ്ലൈ, ലിംഫാറ്റിക് ഡ്രെയിനേജ്. ഓക്കെ, ഈ ഒരു പാറ്റേണിൽ നെർവസ് സപ്ലൈ, എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ ഹിസ്റ്റോളജി, എന്നിട്ട് വെറുതെ ഒരു ഡയഗ്രാം വരക്കുക, എന്നിട്ട് ഹിസ്റ്റോളജിക്ക് ജസ്റ്റ് ഒരു പടം വരച്ചു കൊടുക്കുക. നമുക്കറിയാലോ, അതായത് ഇപ്പം GIT ആണെങ്കിൽ 4 ലെയേഴ്സ് എന്തായാലും വരും, മ്യൂക്കോസ, സബ് മ്യൂക്കോസ, മസ്കുലാരിസ്, സെറോസ. അപ്പോൾ ഇനീഷ്യലി സെറോസ, അപ്പോൾ അത് ജസ്റ്റ്, അതായത് അനാറ്റമിയിൽ നമുക്ക് എന്തൊരു ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാലും ജസ്റ്റ് ഒരു വട്ടം വരച്ചിട്ട് ആ ഹെമറ്റോസിലിൻ ഇയോസിലിൻ എടുത്തിട്ട് നമുക്ക് അറിയുന്നത് പോലെ, ഇപ്പോൾ സ്മൂത്ത് മസിൽ വരയ്ക്കാൻ അറിയാത്തതായിട്ട് ആരുമില്ല. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വരക്കുക, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പോയിന്റ്സ്. അതായത് എക്സാമിനെ നമ്മളെ പേപ്പർ നോക്കുമ്പോൾ ഈ ഒരാൾക്ക് കണ്ടന്റ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാസ് ആയിരിക്കും. നന്ന ഒന്നും എഴുതിയിട്ടില്ലെങ്കിലാണ് നമ്മൾ ഫെയിലാവുന്ന ഒരവസ്ഥയിലേക്ക് വരിക. ഓക്കെ, അപ്പം അനാറ്റമി അങ്ങനെയാണ് എഴുതേണ്ടത്. ഹിസ്റ്റോളജിക്ക് ഡയഗ്രാം എന്തെങ്കിലുമൊക്കെ വരച്ചു വെക്കുക. പിന്നെ എക്സാമിൻ്റെ മെയിൻ പോയിന്റ് മെയ് ബി അനാറ്റമി, ഫിസിയോളജി ഓ ബയോകെമിസ്ട്രി, നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യണം. അട്ടർ ബ്ലണ്ടർ
ആരും എഴുതൂല. എന്തായാലും നമ്മൾ എന്തായാലും 1 ഇയർ നല്ല എഫേർട്ട് ഇടുന്ന ആൾക്കാരാണ്. അപ്പം നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടാവും. ആ ബേസിക് ഐഡിയ ജസ്റ്റ് പോർട്രേ ചെയ്യുക എക്സാമിൽ. അതായത് അല്ലാതെ ഇപ്പോൾ സെൽഫ് കോൺഫിഡൻസ് ഇല്ല, ഈ ക്വസ്റ്റ്യൻ ഞാൻ അറ്റംപ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ ഇത് എഴുതി കഴിഞ്ഞാൽ എക്സാമിനർ എന്ത് വിചാരിക്കും, ഒന്നും വിചാരിക്കുന്നില്ല. നമ്മൾ ആരാന്ന് പോലും എക്സാമിനേഴ്സിനെ അറിയില്ല. ദ ബേസിക് തിങ് ഈസ് ദാറ്റ് നമ്മൾ എക്സാം എഴുതണം, നമ്മൾ പാസ്സാവണം, അത്രമാത്രമേ ഉള്ളൂ. സോ ഷോക്കേസ് യുവർ സ്കിൽസ്. ഇപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനെ പറ്റിയിട്ട് നമുക്ക് അധികം അറിയുന്നുണ്ടാവില്ല, പക്ഷേ അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ഓർഗൻസ് അറിയുന്നുണ്ടാവും. അപ്പോൾ അതിനെ പറ്റിയിട്ടല്ല എന്നാലും ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക നമ്മൾ ആൻസേഴ്സ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അനാറ്റമി. ഇനി പറയുന്നത് ഫിസിയോളജി. ഫിസിയോളജിയിൽ ഞാൻ ഫോളോ ചെയ്ത ടെക്സ്റ്റ് എന്ന് പറയുന്നത് GK PAL ആണ്. ഇനീഷ്യലി ഫിസിക്കോണ് പോലുള്ള ടെക്സ്റ്റുകൾ ഞാൻ യൂസ് ചെയ്തിരുന്നു, പക്ഷേങ്കിൽ GK PAL ഇസ് വൺ ഓഫ് എ കൈൻഡ്. ഫിസിയോളജിയിൽ പഠിക്കാൻ നല്ലൊരു ബുക്കാണ്. അതിലും ഈ പറയുന്നത് പോലെ തന്നെ ഹെഡിങ്സ് പഠിക്കുക ഫിസിയോളജിയിൽ. ഓക്കെ, അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാർഡിയാക് ഔട്ട്പുട്ട്. അപ്പം ഫിസിയോളജിയിൽ ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഞാൻ വേറൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഫിസിയോളജിയിൽ ഒരു ടോപ്പിക്ക് പഠിക്കേണ്ടത് എന്നുള്ളത്. അപ്പം ഇപ്പോൾ ചെറിയൊരു ടോപ്പിക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രീലോഡിനെ പറ്റി ചോദിച്ചു. അപ്പോൾ പ്രീലോഡ് മാത്രം എടുത്ത് എഴുതിയാലും നമ്മൾ പാസ്സാവില്ല. അപ്പോൾ ഫിസിയോളജിയിൽ നമ്മൾ എന്ത് ചെയ്യണം, കാർഡിയാക് ഔട്ട്പുട്ട് എന്താണ്, അതിൻ്റെ ഡെഫിനേഷൻ എന്താണ്, അതിൻ്റെ ഫോർമുല എന്താണ്, കാർഡിയാക് ഔട്ട്പുട്ട് ഈക്വൽ ടു സ്ട്രോക്ക് വോളിയം ഇൻ ടു ഹാർട്ട് റേറ്റ്, എന്നിട്ട് സ്ട്രോക്ക് വോളിയം എടുക്കുക. സ്ട്രോക്ക് വോളിയം എന്താണ്, അതിൻ്റെ ഡെഫിനേഷൻ എന്താണ്, സ്ട്രോക്ക് വോളിയത്തിന് അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്, പ്രീ ലോഡ്, ആഫ്റ്റർ ലോഡ്, മയോകാർഡിയൽ കോൺട്രാക്ടിലിറ്റി, ഇനി പെരിഫറൽ റെസിസ്റ്റൻസ് എടുക്കുക, അതിന് അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ലൈക്ക് വെസൽ വാൾ ഡയമീറ്റർ, പിന്നെ വിസ്കോസിറ്റി ഓഫ് ബ്ലഡ്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ പഠിച്ചിട്ട് പോവുക. അങ്ങ് തന്നെയാണ് നമ്മൾ എക്സാമിനേഷനിൽ ആ ഒരു പാറ്റേൺ വരണം. പിന്നെ ഫിസിയോളജിയിൽ കുറച്ച് ഫ്ലോ ചാർട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. പിന്നെ ഡയഗ്രാംസ് ഉണ്ട്. നമ്മൾ വിചാരിക്കുക അനാറ്റമിയിൽ മാത്രമാണ് ഡയഗ്രാംസ് ഉള്ളത്, എന്നാലല്ല, ഫിസിയോളജിയിലും ഒട്ടേറെ ഡയഗ്രാംസ് ഉണ്ട്. അത് ഇപ്പം ഞാൻ ഫോളോ ചെയ്ത് GK PAL ആണ്. ആ ടെക്സ്റ്റിൽ ഒരുപാട് ഉണ്ട്, ഫ്ലോ ചാർട്ട്സ് ആണ് കൂടുതലും. അപ്പോൾ അത് മാക്സിമം പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, ഇനി ബയോകെമിസ്ട്രി എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളതാണ്. ബയോകെമിസ്ട്രി ഈസ് എ ഹൈലി വോളറ്റൈൽ സബ്ജക്റ്റ്. നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും ഈ സംഭവങ്ങൾ മറന്നു. പിന്നെ ബയോകെമിസ്ട്രി പേപ്പർ 2 ഈസ് കമ്പാരിറ്റീവ്ലി ഈസിയർ ദാൻ പേപ്പർ 1. പേപ്പർ 2-ൽ നമ്മൾ റിപ്പീറ്റ് റീറിപ്പീറ്റ് ഒക്കെ ചെയ്ത ആൾക്കാരാണെങ്കിൽ ജനറ്റിക്സ് അത്യാവശ്യം നല്ലോണം പഠിച്ചിട്ടുണ്ടാവും. അതേ സംഭവങ്ങളൊക്കെ തന്നെയാണ് ബയോകെമിസ്ട്രി പേപ്പർ 2-ൽ വരുന്നത്. അപ്പോൾ പേപ്പർ 1 കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ് ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് സബ്ജക്ട്സ് ആണ്. അത് ഐ മീൻ സെപ്പറേറ്റ് ടോപ്പിക്സ് ആണ്. അതിൽ ഒരുപാട് പഠിക്കാനുണ്ട്. ഇതിൽ കുറേ സൈക്കിൾസ് വരും, TCA സൈക്കിൾ, ഒരുപാട് സൈക്കിൾസ് വരുന്നുണ്ട്, അമിനോ ആസിഡ് ആയിട്ട് പാത്വേകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചെടുക്കണം. പിന്നെ മിനറൽസ്, അയൺ വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊക്കെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നിങ്ങളുടെ റെപ്പുമാരെ ഗ്രൂപ്പ് ഉണ്ടാവും, അപ്പോൾ അതിലൊക്കെ ഒരുപാട് നല്ല നോട്ട്സൊക്കെ കിട്ടും. ഇപ്പം ഞാൻ പഠിച്ച ഇവിടെ ബയോകെമിസ്ട്രി നമ്മൾ റിലേ ചെയ്തത് നോട്ട്സ് മാത്രമാണ്, കാരണം അത്ര നല്ല നോട്ട്സ് ആയിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നല്ല നോട്ട്സ് കിട്ടും ബയോകെമിസ്ട്രിയിൽ. ഇപ്പോൾ ഫിസിയോളജി അനാറ്റമി ഞാൻ അധികം നോട്ട്സ് സജസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ ബയോകെമിസ്ട്രിയിൽ അത്യാവശ്യം നോട്ട് പഠിച്ചിട്ട് പോയാലും നല്ല മാർക്ക് കിട്ടും. അതായത് ഒരു 80+ മാർക്ക് കിട്ടും 100-ൽ. ഇനി അപ്പോൾ നമ്മൾ ഫിസിയോളജി എങ്ങനെ പഠിക്കണം, അനാറ്റമി എങ്ങനെ പഠിക്കണം, ബയോകെമിസ്ട്രി എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞു. ഇനി എങ്ങനെ എക്സാമിന് യൂണിവേഴ്സിറ്റിക്ക് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ അടുത്ത പറയാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മളെല്ലാവരും ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കോളേജിലും എന്ത് കഴിഞ്ഞിട്ടുണ്ടാവും, മോഡൽ എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഓവർ വ്യൂ മാത്രമേ ഉണ്ടായിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ അനാറ്റമിയിൽ ഏതൊക്കെ ഐ മീൻ പേപ്പർ 1-ൽ എന്തൊക്കെ ഉണ്ട്, അപ്പർ ലിംബ്, തൊറാക്സ്, ലോവർ ലിംബ്, ഈ ഒരു ഓറിയൻറ്റേഷൻ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ അതിൽ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പില്ല. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് പറയുമ്പോൾ സിസറോൺ ഈസ് എ വെരി ഗുഡ് ബുക്ക്. അതായത് അതിൽ എല്ലാ ടോപ്പിക്സ് വിത്ത് റെഫറൻസ് പേജ് നമ്പറും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ സിസറോണ് വാങ്ങിയാൽ പോരാ, നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, അതിലുള്ള ടോപ്പിക്സ് ഹാൻഡ് ഉണ്ടാകേണ്ട കയ്യിൽ നമ്മളൊരു ഫിസിക്കൽ പേപ്പർ ആൻഡ് പെൻ എടുത്തിട്ട്, ഇപ്പം ടാബ് വെച്ചിട്ട് MBBSൽ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിൻ്റെ പ്രോസും കോൺസും ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. MBBSൽ ഇപ്പം ഡിജിറ്റൽ ലേണിംഗ് കൂടി വരികയാണ്. ഞാൻ ചില സബ്ജക്ട്സൊക്കെ ഡിജിറ്റലിയാണ് പഠിച്ചത്, പക്ഷേങ്കിൽ എന്നാലും ഇന്ന ജസ്റ്റ് ഞാൻ പറയുന്നത് ഇറ്റ്സ് ബെറ്റർ ടു റിലേ ഓൺ പേപ്പർ ബാഗ്സ്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കാണുന്നോറും ഫിസിക്കൽ പേപ്പർ ഇങ്ങനെ മറിച്ചിടുന്നോറും ആ ഒരു ഫോട്ടോ മെമ്മറി ഉണ്ട്, അത് അവിടെ നിൽക്കും. പക്ഷേങ്കിൽ നമ്മളൊരു ടാബിൽ പഠിക്കുമ്പോൾ അത്ര കിട്ടില്ല. അതിനെ പറ്റിയിട്ട് ഞാൻ പിന്നെ സംസാരിക്കാം. ഇപ്പം ഞാൻ ജസ്റ്റ് പറയുന്നത്
നമ്മൾ കുറച്ചും കൂടി വേണ്ടി എക്സാമിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. എസ്സേസ്, ഷോർട്ട് എസ്സേസ് ഇതൊക്കെ സിസറോ എന്നെടുത്തിട്ട് ഫിസിക്കലി ഇങ്ങനെ 1, 2, 3 എന്നിട്ടിട്ട് എഴുതി വെക്കുക. എന്നിട്ട് ഓരോന്ന് റിവൈസ് ചെയ്യുമ്പോൾ അതിങ്ങനെ ചെക്ക് ചെയ്ത് പോവുക. പറയുന്ന മനസ്സിലാണ്? അതായത് ഒരിക്കൽ റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ടിക്ക് ഇടുക, രണ്ടാമത് റിവൈസ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ടിക്ക് ഇടുക, എന്നിട്ട് ആ പേപ്പർ നമ്മളെ കയ്യിൽ റീറ്റെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്ര ടോപ്പിക്സ് ഇത്ര സമയത്തിനുള്ളിൽ പഠിച്ച് തീർക്കും എന്നുള്ളതും സൈഡിൽ മെൻഷൻ ചെയ്യുക. അങ്ങനെ അതായത് ഇതിപ്പോൾ ഒരു ദിവസത്തെ പ്ലാന് തലേന്ന് ഇടേണ്ട ആവശ്യമില്ല. കട്ട് ഇറ്റ് ഇൻ ടു ബിറ്റ്സ്. അതായത് ഈ ഒരു മണിക്കൂറിൽ ഞാൻ എത്ര പഠിച്ച് തീർക്കും, അല്ലാതെ മറ്റേത് അതായത് ഒരാഴ്ചത്തേക്കുള്ള പ്ലാൻ ഇപ്പോൾ ഇട്ട് ഒരു പ്ലാനും നടക്കാണ്ടായി പോകും അവസാനം. അപ്പോൾ അതുകൊണ്ടാണ് മേക്ക് എ ഷെഡ്യൂൾ ഫോർ ദ നെക്സ്റ്റ് ആർ, അപ്കമ്മിങ് ആർ. അതായത് ഓരോ മണിക്കൂറിലുള്ളതും ജസ്റ്റ് ഈ മണിക്കൂറിൽ ഇത്ര ടോപ്പിക്സ് കവർ ചെയ്ത് പോകും. ഇതെല്ലാ സബ്ജക്ട്സിനും ചെയ്യുക, അനാറ്റമി ആയാലും ഫിസിയോളജി ആയാലും ബയോകെമിസ്ട്രി ആയാലും. ഇനി പറയുന്നതാണ് പ്രയോറിറ്റൈസേഷൻ. എല്ലാ പേപ്പറിലും ഒരു ബൾക്ക് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഒരു ടോപ്പിക്സിൽ നിന്നായിരിക്കും വരിക. അത് ഞാനിപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പം അനാറ്റമി ആണെങ്കിൽ, പേപ്പർ 1 ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി തൊറാക്സ് റീജിയനിൽ ഫോക്കസ് ചെയ്യും. പിന്നെ അപ്പർ ലിമ്പിലാണെങ്കിൽ ബ്രസ്റ്റ്, ആ ഒരു ഏരിയയിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ലോവർ ലിമ്പാണെങ്കിൽ അങ്ങനെ. ഇനിയിപ്പം സെക്കൻഡ് പേപ്പർ ആണെങ്കിൽ കുറച്ചും കൂടിയും അബ്ഡോമൻ, പെൽവിസ്, അബ്ഡോമൻ എന്നാണ് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഇറ്റ് ഡിപ്പെൻസ്, പക്ഷേങ്കിൽ കുറച്ചും കൂടി അവിടെ നിന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ ന്യൂറോ അനാറ്റമി എന്ന് വരാറുണ്ട്, തലാമസ്, ഇൻറ്റേർണൽ ക്യാപ്സ്യൂള്. അത് ഓരോ സബ്ജക്ട്സിൻ്റെയും ഏറ്റവും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഞാൻ എക്സാമിൻ്റെ തൊട്ടടുപ്പിച്ചിട്ട് ഇടുന്നതായിരിക്കും. പിന്നെ ഉള്ളതാണ് ഫിസിയോളജി. ഫിസിയോളജിയിലാണെങ്കിൽ പേപ്പർ 1-ൽ 2 സംഭവം നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഷുവർ പാസ്സാണ്. അതായത് ഫിസിയോളജി പേപ്പർ 1-ൽ നമുക്ക് CVS അറിയാം, റെസ്പിറേറ്ററി സിസ്റ്റം അറിയാനാണെങ്കിൽ അത് മതി. പറയുന്ന മനസ്സിലായില്ല? പിന്നെ GITയും. അപ്പം പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇപ്പം ഫിസിയോളജി പേപ്പർ 2-ലേക്ക് വരുമ്പോൾ CNS നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. എൻഡോക്രൈനോളജി ഈ രണ്ട് സംഭവം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് കിട്ടും. കാരണം ആ ഒരു പേപ്പറിൻ്റെ ബൾക്ക് ഇത്ര ടോപ്പിക്സ് എന്നാണ് വരിക. പിന്നെ ബയോകെമിസ്ട്രി ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഹൈലി വോളറ്റൈൽ സബ്ജക്റ്റാണ്. ഞാനും എടുത്ത് റിവൈസ് ചെയ്തിട്ട് കുറേ കാലമായി. അപ്പോൾ അതിൽ പേപ്പർ 1-ലും പേപ്പർ 2-ലും എന്തൊക്കെയാണെന്നുള്ളത് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. എനിവേ, ജസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്യുക. പിന്നെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, അനാറ്റമിയും ഫിസിയോളജിയും പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ തിരക്കിൽ ബയോകെമിസ്ട്രീനെ നിസ്സാരമായിട്ട് കാണരുത്. കാരണം ഞാൻ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ജൂനിയേഴ്സിൻ്റെ ഇടയിൽ അനാറ്റമിയും ഫിസിയോളജിയും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യും, ലാസ്റ്റ് ബയോകെമിസ്ട്രിയിൽ ഏതെങ്കിലും ഒരു പേപ്പർ പോകും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി ഞാൻ വേറെ ത്രെറ്റനിങ് അല്ല, വേറൊരു ചെറിയ വിഷമമുള്ള ഒരു സംഭവം കൂടി പറഞ്ഞുതരാം. എപ്പോഴും റെഗുലർ ബാച്ചിൻ്റെ ഒപ്പം തന്നെ എന്നെ മൂവ് ചെയ്യാൻ എന്നെ ശ്രമിക്കുക. കാരണം എന്താണെന്ന് പറയുമ്പോൾ, ബാക്ക് ആകുമ്പം നമ്മളെ ഒരു കരിക്കുലം വെച്ചിട്ട് വൺ മന്ത് ഇപ്പോൾ കിട്ടുന്നില്ല. ഒരു 3 weeks, അതായത് റിസൾട്ട് വന്ന് 3 weeks നമുക്ക് നെക്സ്റ്റ് സേ എക്സാം വരും. അതിലും ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി ജൂനിയർ ബാച്ചസിൻ്റെ ഒപ്പോഴാണ് പോകുന്നത്. അത് കുറച്ച് മെൻ്റൽ ട്രോമ ഒന്നുമല്ല, എന്നാലും നമ്മൾ പാരൻ്റ് ബാച്ചിൻ്റെ ഒപ്പം പോകാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പം തന്നെ എന്നെ പഠിക്കാൻ തുടങ്ങുക. ഇനി ഇപ്പം നിങ്ങൾ ചോദിക്കുകയാണ്, ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, എന്ത് ചെയ്യണം? അത്രേ പറയാനുള്ളൂ, ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഇനി അങ്ങോട്ട് പഠിച്ചാലും മതി. ഓക്കെ, താങ്ക് യു.